സർഫിനെ കാണാനൊന്നും ബാക്കിയില്ല. തന്റെ മെനു കാണട്ടെ. അയ്യേ സാർത്തർക്ക് ചീപ്പാണോ? ഒരു മരത്തിന്റെ മുകളിൽ ചെറുതായൊരു ചെയ്യിക്കുമ്പിൽ തന്നെ അയ്യേ എന്റെ അപ്പൊ പുരിയില. ഇപ്പൊ പുരിയത്, ഇപ്പൊ പുരിയത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? എന്നാ ഞാൻ വരട്ടെ? എങ്ങട്? അല്ല ഞാൻ പോട്ടെ. ഇളനീർ മുത്തി കട്ടുകുടിക്കാൻ ഇത് വഴിയെ വായോ. പ്രത്യേകട്ടോടെ നിനക്ക് നാണല്ലട ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ഈ മാമ്പഴം ഒന്ന് കടിച്ചു രസിക്കാൻ ഇതിലേ നീ വായോ. അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവും. ചേച്ചിക്ക് പാതിരാത്രിക്ക് എന്തെങ്കിലും സഹായം എന്റേത് വേണ്ടി വരുമോ? ഹലോ എന്തിനാണ്? ഒരു കളി തറായിരുന്നു. കട്ടില് പണിഞ്ഞാ തൊട്ടില് റെഡി. അന്തിയായാൽ ഞാനെടുക്കാം, നിന്റെ എല്ലാം ഞാനെടുക്കാം. ഒന്നു നീ തുളുമ്പി വന്നു നിൽക്കുമോ? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എടി ഒരുമ്പോളെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് ത്രതൃതി സൂക്ഷിച്ചു ചെയ്തൂടെ? കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യൂ കുട്ടി. മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽപാത്രം കുടിച്ചു വറ്റിക്കും. എനിക്കെന്തോ പോലെ. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവോ? ചിന്തിക്കാതെ ചപ്പാത്തി കഴിക്കും. എന്നും നിന്റെ ഉള്ളിൽ തുള്ളിത്തൂ കുഞ്ഞു വെള്ളി കിണ്ണത്തിൽ നീ കാച്ചി വയ്ക്കും ചെല്ലപ്പൈബോട്ടെ. എന്റെ അപ്പ അപ്പന എന്തായി ചോദിക്കുന്നതെന്ന് അറിയാമോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? അത് പിന്നെ അപ്പന് പാല് വേണമെന്ന്. പാല് വേണമെങ്കിൽ അപ്പന വല്ല മീൻമേലും കൊണ്ടാക്കടാ. എന്റെ ചേട്ടാ ഇത് അയ്യേ, ഇത്രയും വൃത്തിയായിട്ട മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ. നിന്റെ മാറിലേമായ ചന്ദന പുട്ടെനിക്കല്ലേ എനിക്കല്ലേ. കല്യാണത്തിന് ശേഷം മാത്രമേ ഒന്ന് വിചാരിച്ചു നാളെ ഞാൻ. പക്ഷേ ഈ പ്ലേസ് ഒക്കെ പറഞ്ഞ പിന്നെ കുട്ടിക്ക് ഞാൻ തന്നെ വേണമെന്ന് വെച്ചാ ഇവനോട് ഒന്ന് പുറത്തു പോകാൻ പറയും. ഇവരിച്ചിരി ആക്രാന്ത കൂടിയോ? അവൻ കൊച്ചു പതിനുള്ള അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇത് ഭയങ്കര വൃത്തികേടായി പോയി. ഇതന്നെ സംഗതി ശരിയാ, ഉറപ്പ് തന്നെ. സംശയമുണ്ട്. വെറുതെ ഇറങ്ങി തിരിക്കും മനുഷ്യൻ മരണം മനസ്സമാനങ്ങളായിട്ട്. പറയൂ, ഇത് കേൾക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്ന
ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യേ, അതൊക്കെ മോശമല്ലേ. വിരൽ തൊട്ടാൽ വീരിയുന്ന പെൺപൂവേ, അയ്യേ ഒന്നു കണ്ടോട്ടെ. ഞാൻ ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. പോടാ, എന്ത് ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാൻ നോക്കൂല. കണ്ണിൽ തൊട്ടോട്ടെ ഞാൻ, അയ്യേ ഞാനാ ടൈപ്പ് ഒന്നല്ല, എല്ലാവരും കിട്ടില്ല. ഒന്നു കണ്ടോട്ടെ ഞാൻ, മെയ്യിൽ തൊട്ടോട്ടെ ഞാൻ. ഇതിലൊന്നും വലിയ കാര്യമില്ല മോനെ, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ. അടിവൺ ഇഞ്ച് ടു ഇഞ്ച് ത്രീ ഇഞ്ച് ഗ്യാപ്പ് എണ്ടി അമ്മ, അടിവൺ ഇഞ്ച് ടു ഇഞ്ച് ത്രീ ഇഞ്ച് ഗ്യാപ്പ് എണ്ടി അമ്മ. എടാ തോരപ്പാ, ബിഫോർ ഇഞ്ച് ഫൈവ് ഇഞ്ച് സിക്സ് ഇഞ്ച് ടേപ്പ് കാട്ടിടുമാ. എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ മാറിലെ മായ ചന്ദന പുട്ടെനിക്കല്ലേ, എനിക്കല്ലേ പട്ടി എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ എന്ത് പുല്ലാ ഉദ്ദേശിച്ചത്? ചേച്ചി ഒരു ഇച്ചര കുഴപ്പാ. അത് അച്ഛാൻ എങ്ങനെ മനസ്സിലായി? പോകണ്ട അറിഞ്ഞൂടി. ആ കുറുമ്പിന്റെ കരിമ്പെന്ന് കടിച്ചോട്ടെ. വേറെ ഒരു വിചാരവും ഇല്ല അല്ലേ? ഈ വിചാരത്തിന് എന്താ കുഴപ്പം? ചേച്ചിക്ക് പാതിരാത്രിക്ക് എന്തെങ്കിലും സഹായം എന്റേത് വേണ്ടി വരുമോ? ഹലോ, എന്തിനാണ്? ഒരു കളി തരായിരുന്നു. നിനക്ക് തിന്നാ തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര. മൂടായിപ്പോയി, മൂട് കണ്ടേ. താൻ പറഞ്ഞോ, മുറിയിൽ കയറി കഥ കടച്ച് ബോൾട്ടിട്ടു, എന്നിട്ട് ആ താഴെ താഴെ താഴമ്പുവിൽ തേൻ കുടിക്കൂലേ. അയ്യേ കാമപ്രാന്തൻ, നീ ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല, ഞാൻ മുങ്ങുക, നീ മുങ്ങിക്കോ. ആണുന്ന കാമ